കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. തണുപ്പ് കാലത്തെ ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഇനി അങ്ങോട്ട് വരുന്നതും. നന്നായിട്ട് ചൂട് കൂടുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ തന്നെയാണെങ്കിലും നമ്മുടെ ചർമ്മ സംരക്ഷണം എങ്ങനെയാണ്, നമ്മുടെ ദിനചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. ഏത് കാലാവസ്ഥയാണെങ്കിലും ഉറപ്പായിട്ടും എല്ലാവരും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾക്ക് അറിയാം അല്ലെ. രാത്രിയും പകലും അത് പുറത്തു പോയില്ല എങ്കിലും പുറത്തു പോയാലും നമ്മുടെ ചർമ്മത്തിൽ മോയ്സ്ചറൈസർ പുരട്ടാൻ മറക്കരുത്. നമ്മുടെ ചർമ്മത്തിന് ആവശ്യത്തിന് ആ ഒരു ഹൈഡ്രേഷൻ കിട്ടിയാൽ തന്നെ, അത് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും കിട്ടിയാൽ തന്നെ പല ചർമ്മ പ്രശ്നങ്ങളും കുറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറക്കാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നത്. SPF 50 എങ്കിലുമുള്ള സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നോക്കി തന്നെ നമ്മൾ വാങ്ങാൻ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ പാക്കറ്റിന് പുറമെ എഴുതിയ കാര്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ചർമ്മത്തിന് യോജിച്ചത് നോക്കി വാങ്ങുക. എപ്പോഴാണെങ്കിലും അത് മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സോപ്പിന് പകരം നമ്മൾ ഫേസ് വാഷ് അതല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അധികം മുഖം വൃത്തിയാക്കാൻ നല്ലത്. ഒരു ദിവസം 3 തവണയെങ്കിലും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഈ ഒരു ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണറും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നിങ്ങനെ ആ ഒരു ക്രമത്തിൽ തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി 2-വീലറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കടുത്ത വെയിലത്ത് പുറത്തിറങ്ങുമ്പോൾ കൈകളൊക്കെ മറയ്ക്കുന്ന തരത്തിലുള്ള കയ്യുറ ഇടാവുന്നതാണ് അല്ലെങ്കിൽ ജാക്കറ്റ്സ് ഇടാവുന്നതാണ്. അതല്ല, നമ്മൾ നടന്നു പോകുമ്പോൾ കുട പിടിക്കേണ്ട സമയത്ത് കുട പിടിക്കുക തന്നെ വേണം, കുട പിടിച്ച് തന്നെ പോവുക. നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു വെയിലത്തൊക്കെ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ ഒരു എന്താണെങ്കിലും ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് മാറാനായിട്ട് തൈരുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം അത് മുഖത്ത് പുരട്ടി ഒരു ചെറിയ മസാജൊക്കെ കൊടുത്ത് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിക്കളയുക. അത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ടിപ്പ് തന്നെയാണ്. പിന്നീട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും എപ്പോഴും വെള്ളം കൃത്യസമയത്ത്, അത് തണുപ്പ് കാലത്താണെങ്കിലും ചൂട് കാലത്താണെങ്കിലും, ഈ വെള്ളം കൂടി നമ്മൾ ദിവസം 3 ലിറ്റർ എങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ സ്കിൻ പ്രോബ്ലംസും ഒക്കെ മാറാനും നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാനും ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി വെള്ളം എത്തുന്നു എന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും അല്ലേ. നല്ല ഉറക്കം കിട്ടും, അണുബാധിതയുടെയൊക്കെ സാധ്യത കുറയ്കും, നമ്മുടെ ചർമ്മത്തിലെ ടോക്സിൻസ് അകറ്റി നമ്മുടെ ചർമ്മമൊക്കെ നല്ല ക്ലിയർ ആക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും പുറത്തു പോകുമ്പോൾ ഒരു വെള്ളക്കുപ്പി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കൃത്യമായി നമ്മൾ വെള്ളം കുടിച്ച് തീർക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സഹായിക്കാം. അതായത് നമ്മൾ ദിവസം ഒരു 3 ലിറ്ററൊക്കെ കുടിക്കണമെങ്കിൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങളൊക്കെ കുടിച്ച് നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നതിന് പകരം കരിക്ക് പോലുള്ള പ്രകൃതിദത്തമായ പാനീയങ്ങളും നമുക്ക് കുടിക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മൾ കുപ്പിയിലൊക്കെ വെള്ളം എടുത്ത് കുടിക്കുന്നവർക്ക് വെള്ളത്തിൽ നാരങ്ങ, ഇഞ്ചി, മിൻറ്റ്, തുളസി എന്നിവയൊക്കെ ചേർക്കുക. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ ഒരുവിധം എല്ലാവർക്കും ഉപകാരപ്പെടും, പിന്നെ പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം എല്ലാവരും അത് പ്രാവർത്തികമാക്കും എന്നും വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്പുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.